നമസ്കാരം, 4 to 10 ന്യൂസിലേക്ക് സ്വാഗതം. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് നിയമപരമാണെന്ന ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി സുപ്രീംകോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടിയേക്കും. എഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം. എന്നാൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവുണ്ടെന്നും അറസ്റ്റ് നിയമവിരുദ്ധമല്ലായിരുന്നു എന്നുമാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതിനെതിരെയാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. കെജ്രിവാളിന് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രത്യേക പരിഗണന നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. രാഷ്ട്രീയത്തിനല്ല, നിയമത്തിനാണ് കോടതിയുടെ പ്രഥമ പരിഗണന. രാഷ്ട്രീയ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, നിയമതത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിധിന്യായങ്ങൾ എഴുതുന്നത്. രാഷ്ട്രീയ പരിഗണനകൾ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരാനാകില്ല. കോടതിയുടെ മുന്നിലുള്ളത് കേന്ദ്ര സർക്കാരും കെജ്രിവാളും തമ്മിലുള്ള തർക്കമല്ലെന്നും കെജ്രിവാളും ഇഡിയും തമ്മിലുള്ള കേസാണെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതേസമയം ഇഡി സമർപ്പിച്ച രേഖകളുടെയും ഗോവ തെരഞ്ഞെടുപ്പിന് കെജ്രിവാൾ പണം നൽകിയെന്ന AAP സ്ഥാനാർത്ഥിയുടെയും കൂറുമാറിയ സാക്ഷിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നിയമപരമാണെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ നിരീക്ഷിച്ചത്. മദ്യനയം രൂപീകരിക്കുന്നതിൽ കെജ്രിവാൾ ഗൂഢാലോചന നടത്തുകയും കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച വരുമാനം ഉപയോഗിക്കുകയും ചെയ്തതായി ഇഡി ശേഖരിച്ച വസ്തുക്കൾ വ്യക്തമാക്കുന്നു. നയരൂപീകരണത്തിലും കൈക്കൂലി ആവശ്യപ്പെടുന്നതിലും വ്യക്തിപരമായും AAP ദേശീയ കൺവീനർ എന്ന നിലയിലും കെജ്രിവാൾ പങ്കാളിയായെന്നാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നതെന്നും ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. March 21 രാത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. March 22 വിചാരണ കോടതി അദ്ദേഹത്തെ 6 ദിവസത്തെ ഇഡി കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്തു. അത് 4 ദിവസത്തേക്ക് കൂടി പിന്നീട് നീട്ടി നൽകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് April 15 വരെ കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്.